ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടാക്കിയിട്ട സോപ്പിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഞാൻ ഐക്കാർഡിലെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പപ്പായ സോപ്പാണ്. ഇവിടെ ആ ഒരു കുഞ്ഞു പപ്പായ നിൽക്കുന്നുണ്ട്, അതങ്ങ് പൊട്ടിച്ചെടുത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അങ്ങനെ പപ്പായ അവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിതാ ഈ ചേമ്പുകൂട്ടത്തിന്റെ ഇടയിൽ പോയി വീണു. അപ്പോഴാണ് മഴ പെയ്തിട്ട് പിന്നെ എല്ലാം വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുനേരം വെച്ച് കളിച്ചു കേട്ടോ. കുഞ്ഞിനൊക്കെ കുറേ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് പപ്പായ എടുത്ത് കഴുകി വൃത്തിയൊക്കെ തോലിങ്ങി കളഞ്ഞ് കുഞ്ഞു പീസായിട്ട് എടുക്കണം. അങ്ങനെ ഇതാ ഞാനിവിടെ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല അടിപൊളി പപ്പടായാണ്, നല്ല മധുരമുണ്ട്, നല്ല മണവുമുണ്ട്. ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ ബാക്കി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്ക് നോക്കാം. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം വേണം. പിന്നെ ചെറിയൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളത് ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സോപ്പ് ബേസ് വേണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഞെങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടിയായി കിട്ടുന്നില്ല, ഉറച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണം എടുക്കുന്ന സോപ്പ് ബേസ് കുറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഏത് ഫ്ലേവറിൽ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും മുക്കാ ഭാഗം സോപ്പ് ബേസും കാ ഭാഗം മാത്രമേ അതിൽ ചേർക്കുന്ന, ഇപ്പോൾ ബീട്രൂട്ട് ആയാലും ക്യാരറ്റ് ആയാലും അങ്ങനെ എന്ത് തന്നെ നമ്മൾ അതിൽ ചേർക്കാനായിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് സോപ്പ് ഉറച്ച് കിട്ടത്തില്ല കേട്ടോ. അതാ ഞാനിതിപ്പോൾ മിക്സിയിൽ ചേർന്നിട്ട് അടിച്ചെടുക്കാണ്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഹണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ലപോലെ പേസ്റ്റായിട്ട് തന്നെ നമുക്കത് അരഞ്ഞു കിട്ടും പപ്പായ നന്നായി പഴുത്തത് കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ അതാ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇതാ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ സോപ്പ് ബേസ് ഇവിടെ നല്ല പോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് തന്നെയാണ് നേരത്തെ നമ്മൾ അടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പപ്പായയുടെ മിക്സ് ഇതിലോട്ടാണ്, തേനും പപ്പായയും കൂടി അരച്ച് വെച്ച് നമ്മൾ ഇതിലോട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, വല്ലാതെ ഇട്ട് അങ്ങ് കുത്തി ഇളക്കിയേക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എയർ ബബിൾസ് വരും, അതുപോലെ തന്നെ നല്ല പോലെ ഇങ്ങനെ പതിഞ്ഞ് പൊന്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും, അതൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്താണേ. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കാതിരിക്കാൻ നിങ്ങൾക്ക് നോക്കാം. അടുത്തായിട്ട് ഇതിലോട്ട് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം എസൻഷ്യൽ ഓയിൽ ഇങ്ങനെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 2 ഡ്രോപ്സ് മാത്രമേ അതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 1 ടാബ്ലറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മോൾഡെടുത്ത് വെച്ചിട്ടുണ്ട്. ആ മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 സോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോപ്പ് എന്തായെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ദാ മോൾഡിൽ ഇതൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് പുറത്തെടുത്തിട്ട് കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ പപ്പായ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം കൂടെ എടുക്കാനുണ്ട് കേട്ടോ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പപ്പായക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ അങ്ങ് എടുത്തൊരു സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്തപ്പാടുകൾക്കും പിമ്പിൾസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.